PSC PRANTHAN YouTube channel. So, we will current affairs in the current affairs. We will do the current affairs in current affairs. We will do the current affairs in the current affairs. We will do the current affairs in the current affairs. We will do the current affairs in the current affairs. We will do the current affairs in the current affairs. We will അപ്പോ നമ്മൾ ഇന്നലെയാണ് പ്രധാനപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ജനുവരി 2022ലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇതിൽ നമ്മൾ ഡെയിലി ചെയ്ത കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ അതിൽ പെടാത്ത കറണ്ട് അഫയേഴ്സ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അതിൽ ഏകദേശം 200 ന് മുകളിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 230 സംതിങ് ചോദ്യങ്ങൾ അതിലുണ്ട് അപ്പോൾ Our video Ganatha and Angle, other Kritamaita Ganaga, Same Medatha Ganaga, Adwala than a year video, Rend Tavana Nangala Garna. Rend down the Tavana Ganambo, other maximum sound of orchard, Uru exam Vole Nangala, other practice Yana. Pangana Matram and the Kitrim, Karanda Pace Chodingala, Turingia Sametha Lunka Padigamatu, upon dialum, revision at Yavishaman. Any Prana La Pradana Padagarium, Namalapur and Dire the Idivati on the lay, revision a part to one posted. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് റിവിഷന്റെ പാർട്ട് 2 ചെയ്യാണ് 2021 വർഷത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് പ്രധാനമായിട്ടും ഇപ്പോ പ്ലസ് 2 പരീക്ഷയാണ് വരുന്നത് പ്ലസ് 2 മെയിൻസ് പരീക്ഷ അപ്പോൾ അതില് ആണ് ഇപ്പോ നിങ്ങൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ഈ ഒരു റിവിഷൻ സീരീസ് ഇനി വരാൻ പോകുന്ന മറ്റ് പ്ലസ് 2 മെയിൻസ് പരീക്ഷയിലും തുടരും അതേപോലെ തന്നെ ഇത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പുതിയൊരു 10th പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോയിൽ ആ കാര്യങ്ങൾ പറയാം അപ്പോൾ നാളെ റിവിഷൻ 2021ന്റെ പാർട്ട് 2 പോസ്റ്റ് ചെയ്യും സമാനമായിട്ടുള്ള വീഡിയോ പോലെ തന്നെയായിരിക്കും അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതിനുശേഷം പാർട്ട് 2 ലേക്ക് വരിക അതിന്റെയും പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം ആദ്യ ചോദ്യമാണ് ഏത് സ്ഥാപനമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച 4G ഉപകരണങ്ങൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ എഞ്ചിനീയർമാരുടെ കമ്മിറ്റി ഈയിടെ രൂപീകരിച്ചത് ഉത്തരം BSNL ആണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് തദ്ദേശീയമായി വികസിപ്പിച്ച 4G ഉപകരണങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ കമ്മിറ്റി ഈയിടെ രൂപീകരിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് 4G ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനികളോട് BSNL ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ BSNLന്റെ ടെക്നിക്കൽ ടെക്നോളജി പാർട്ണർ ആവാൻ പോകുന്നത് TCS ആണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് BSNLന്റെ ടെക്നോളജി പാർട്ണർ ആകുന്നത് അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ മൊത്തമായിട്ട് അത് പരിശോധിക്കും അപ്പോൾ ടെലികോം ഉപകരണ നിർമ്മാതാക്കളായിട്ടുള്ള തേജസ് നെറ്റ്വർക്ക് അതിന്റെ ബംഗളൂരുവിലുള്ള ലാബിലാണ് ഈ ഒരു 4G ഉപകരണങ്ങളുടെ പരിശോധന നടത്തുന്നത് അപ്പോൾ ഇതിന്റെ ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് BSNL 2022 രാജ്യവ്യാപകമായിട്ട് 4G അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും 2022 ഓഗസ്റ്റ് 15ന് രാജ്യവ്യാപകമായിട്ട് 4G അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് BSNL ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള 4G ഉപകരണങ്ങളുടെ ഒരു പരിശോധന കൂടിയിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ഓർത്ത് നോക്കുക അതുപോലെ തന്നെ ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യം ഇതാണ് നിലവിൽ കേന്ദ്ര ടെലികോം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് നിലവിൽ കേന്ദ്ര ടെലികോം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് 2022 ഫെബ്രുവരി മാസം എത്രാമത് പ്രസിഡന്റ് ഫ്ലീറ്റ് റിവ്യൂ ആണ് നടന്നത് അപ്പോൾ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ ഈയിടെ നടന്നു അത് എത്രാമത്തെ റിവ്യൂ ആണ് ഉത്തരം 12th റിവ്യൂ ആണ് അപ്പോൾ ചരിത്രത്തിലെ 12th പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ ആണ് ഈയിടെ നടന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മളിത് ഓൾറെഡി ഒരു പത്രക്കുറിപ്പിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഒരു ചോദ്യമാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങളൊന്ന് പഠിക്കണം അപ്പോൾ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ ആണ് ഈയിടെ നടന്നത് അപ്പോൾ 12th പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ നടന്നത് വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം വിശാഖപട്ടണം തീരത്ത് വെച്ചിട്ടാണ്
പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ളത്, രാഷ്ട്രപതി എല്ലാവർക്കും അറിയുന്നതാണ് സർവ സൈന്യാധിപനാണ്. അപ്പോൾ നാവികസേനയുടെ കരുത്ത് രാഷ്ട്രപതി വിലയിരുത്തുന്നതാണ് ഈ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാവികസേനയുടെ വിവിധ ഭാഗമായിട്ടുള്ള കപ്പലുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രകടനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാവികസേന പ്രസിഡന്റിന് മുൻപാകെ ഈ ഒരു ഫ്ലീറ്റ് റിവ്യൂയുടെ സമയത്ത് പ്രദർശിപ്പിക്കും. അപ്പോൾ അതാണ് ഫ്ലീറ്റ് റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി സർവ സൈന്യാധിപനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട്. ഈ ഒരു റിവ്യൂയുടെ സമയത്ത് പ്രസിഡന്റ് ഒരു കപ്പലിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് നാവികസേനയുടെ ഒരു കപ്പലിൻ്റെ ഭാഗമായിട്ട് ആണ് പ്രസിഡന്റ് അതിൽ സഞ്ചരിക്കുക. ആ ഒരു കപ്പൽ അറിയപ്പെടുന്നത് പ്രസിഡൻസ് ആക്ട് എന്നാണ്. ഓർത്ത് നോക്കുക, പ്രസിഡൻസ് ആക്ട് എന്നാണ് ആ കപ്പൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു ഓഫ് ഷോർ പെട്രോൾ വെസലായിട്ടുള്ള INS സുമിത്രയിലാണ് പ്രസിഡൻഷ്യൽ ആക്ട് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിലാണ് അദ്ദേഹം റിവ്യൂ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, INS സുമിത്ര എന്ന ഒരു കപ്പലിലാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂയുടെ ഭാഗമായിട്ട് ഏകദേശം 60 കപ്പലുകൾ, 55 എയർക്രാഫ്റ്റുകൾ, ഇപ്പോൾ മറ്റ് മുങ്ങിക്കപ്പലുകൾ, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഇതുപോലുള്ള സമാനമായിട്ടുള്ള കപ്പലുകളൊക്കെ ഈ ഒരു പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ റിവ്യൂയിൽ. അപ്പോൾ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിൻ്റെ കാലയളവിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് 12th റിവ്യൂ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ കഴിഞ്ഞ റിവ്യൂ നടന്നത് പ്രണബ് മുഖർജിയുടെ കാലത്താണ്. ഇപ്പോൾ രാംനാഥ് കോവിന്ദാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള 12th ഫ്ലീറ്റ് റിവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഫ്ലീറ്റ് റിവ്യൂവിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ പരേഡ് പ്രസിഡന്റ് പരിശോധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതായിട്ടുള്ളതാണ് ഈ ഫ്ലീറ്റ് റിവ്യൂ. നേവിയുടെ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞാൽ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ആദ്യത്തെ ഫ്ലീറ്റ് റിവ്യൂ നടന്നത് 1953 അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഫ്ലീറ്റ് റിവ്യൂ നടന്നത്. അപ്പോൾ അതിന് ശേഷം പറയാനുള്ള കുറച്ച് പോയിന്റ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. 12 ടോട്ടൽ ഫ്ലീറ്റ് റിവ്യൂ നടന്നത്. അതിൽ 2 അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂ ആണ്. അപ്പോൾ ആ ഒരു അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂ നടന്നത് 1 2001, മറ്റൊന്ന് 2016. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് നോക്കണം. ഇനി പറയാനുള്ള കുറച്ച് എക്സ്ട്രാ ഫാക്റ്റുകളാണ് അതിൽ പറയാനുള്ളത്. ആദ്യമായിട്ട് നടന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കാലത്താണ് നടന്നു. അപ്പോൾ രണ്ടാമത് നടന്ന ഫ്ലീറ്റ് റിവ്യൂവിൽ പ്രസിഡന്റല്ല അതിൻ്റെ നേതൃത്വം വഹിച്ചത്. അന്ന് 1964 ഫ്ലീറ്റ് റിവ്യൂ നടത്തിയത് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള YB ചവാനാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒക്കെ പ്രസിഡന്റ് തന്നെയാണ് ഫ്ലീറ്റ് റിവ്യൂ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ലോങ്ങസ്റ്റ് ഗ്യാപ്പ് പ്രസിഡൻഷ്യൽ റിവ്യൂവിൽ വന്നത് 1989 89 ശേഷം ഫ്ലീറ്റ് റിവ്യൂ ഉണ്ടായിട്ടുള്ളത് 2001. ഏകദേശം 12 ഗ്യാപ്പ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർ വെങ്കട്ടരാമൻ ഫ്ലീറ്റ് റിവ്യൂ 89 തീർത്തതിന് ശേഷം പിന്നീട് നടന്ന ഒരു ഫ്ലീറ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ KR നാരായണൻ പ്രസിഡന്റായിട്ടുള്ള സമയത്താണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് അവസാനമായിട്ട് നടന്നിട്ടുള്ള ഫ്ലീറ്റ് റിവ്യൂ 2016 പ്രണബ് മുഖർജിയുടെ സമയത്താണ്. അപ്പോൾ ഇതാണ് ഫ്ലീറ്റ് റിവ്യൂയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 2021 ഫെഡറേഷൻ കപ്പ് വനിതാ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം ഏതാണ്? ഉത്തരം കേരളമാണ്. അപ്പൊ കേരള വനിതാ ടീമാണ് ഫെഡറേഷൻ കപ്പ് വനിതാ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കോവിഡ് മൂലം 2021 നടക്കേണ്ട ഒരു ഫെഡറേഷൻ കപ്പാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇനി അടുത്ത് വരുന്ന മാർച്ച് മാസമാണ് ഈ വർഷത്തെ ഫെഡറേഷൻ കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, കേരള വനിതാ വോളിബോൾ ടീമിൻ്റെ തുടർച്ചയായിട്ടുള്ള 3rd ഫെഡറേഷൻ കപ്പാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ളത്, ഫൈനലിൽ തോൽപ്പിച്ചത് റെയിൽവേ ടീമിനെയാണ്. പിന്നീട് പറയാനുള്ളത്, റീസെൻ്റായിട്ട് നമ്മൾ മറ്റൊരു നേട്ടം കൂടി വോളിബോൾ ടീമിൻ്റെ പഠിച്ചിട്ടുണ്ട്. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കേരള വനിതാ ടീം 4th പ്രാവശ്യം ഈയിടെയാണ് നേടിയത്.
അത് നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7 ദേശീയ തലത്തിലുള്ള കിരീടം കേരള വനിതാ ടീം ഇപ്പോൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരി മാസം എയർതിങ്സ് മാസ്റ്റേഴ്സ് ഓൺലൈൻ ടൂർണമെന്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച ഇന്ത്യൻ ചെസ് താരമാരാണ്? ഉത്തരം പ്രജ്ഞാനന്ദ, രമേഷ് ബാബുവാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു 16 വയസ്സുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് പ്രജ്ഞാനന്ദ രമേഷ് ബാബു. അദ്ദേഹമാണ് ഈയിടെ ലോക ചെസ് ചാമ്പ്യനായുള്ള മാഗ്നസ് കാൾസനെ അട്ടിമറിച്ചത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പത്രത്തിൽ അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേര് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള മറ്റ് ആൾക്കാരൊക്കെ ചെസ് താരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഓരോ താരങ്ങളുടെ പേരും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ പ്രജ്ഞാനന്ദ രമേഷ് ബാബുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈയിടെയാണ് ഓൺലൈൻ ടൂർണമെൻറ്റ് നടന്നത്. അപ്പോൾ അതിനുശേഷം ഈയൊരു വ്യക്തി മറ്റ് രണ്ട് താരങ്ങളെ, പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെ കൂടി തോൽപ്പിച്ചിട്ടുണ്ട്. അതും നമുക്കിതിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിനു മുൻപ് ഈയൊരു നേട്ടം കൈവരിച്ചത്, മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഈ ഒരു നേട്ടം കൈവരിച്ച രണ്ട് ഇന്ത്യൻ താരങ്ങളാണ്. ഒന്ന് വിശ്വനാഥൻ ആനന്ദ്, മറ്റൊന്ന് പെൻഡല ഹരികൃഷ്ണയാണ്. ഈ രണ്ട് താരങ്ങളാണ് ഇതിനു മുൻപ് മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൂന്നാമത്തെ താരമായിട്ടാണ് ഇപ്പോൾ പ്രജ്ഞാനന്ദ രമേഷ് ബാബു വന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ റാങ്കിനെ തന്നേക്കാൾ മുന്നിലുള്ള റഷ്യയുടെ ആൻഡ്രേ എസിപെൻകോ എന്ന് പറഞ്ഞ താരത്തിനെയും, അതുപോലെ തന്നെ മുൻ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള അലക്സാണ്ട്ര കോസ്റ്റിനിയുക്ക്, ഈ രണ്ട് താരങ്ങളെയും ഈ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ലോക താരമായിട്ടുള്ള നോഡിർബേഗ് അബ്ദുൽ സത്തറോവ്, നമ്മൾ നോഡിർബേഗ് അബ്ദുൽ സത്തറോവിനെ കുറിച്ച് ഒരു ചോദ്യമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മത്സരിച്ചിട്ട് സമനില കൂടി പ്രജ്ഞാനന്ദ രമേഷ് ബാബു നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ പ്രജ്ഞാനന്ദ രമേഷ് ബാബു തമിഴ്നാട് സ്വദേശിയാണ്. 16 വയസ്സാണ് പ്രായം. അപ്പോൾ ഇതാണ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 ഫെബ്രുവരി മാസം 6 വർഷങ്ങൾക്ക് ശേഷം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2020 പുരുഷ ടീം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ടീം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് ഇപ്പോൾ 2020 ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2020 റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ത്യ നിലവിൽ 2020 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു മത്സരമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ, അതിൽ പരമ്പര തൂത്തുവാരുകയാണ് ഇന്ത്യ ചെയ്തത്. അപ്പോൾ ആ ഒരു നേട്ടം കൈവരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നാം റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് 2016 MS ധോണി ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യ 2020 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ ഒന്നാമതെത്തിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാനാണ്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഇന്ത്യയുടെ നിലവിലെ 2020 ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. നിലവിലെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻസി പദവിയും രോഹിത് ശർമ്മക്ക് തന്നെയാണ്. ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് നോക്കണം. ഇനി രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യാന്തര 2020 ഇന്ത്യയെ 4 പരമ്പരകളിൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിച്ച ആദ്യത്തെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് നോക്കണം. 4 പരമ്പര സമ്പൂർണമായിട്ട് രോഹിത് ശർമ്മേൻ്റെ ക്യാപ്റ്റൻസിയിൽ ജയിച്ചിട്ടുണ്ട്. അത് ശ്രീലങ്കയിൽ 2017, ന്യൂസിലൻഡ് 2021, വെസ്റ്റ് ഇൻഡീസിനെതിരെ 2018 22. ഇതാണ് പൂർണ്ണമായിട്ടും പരമ്പര വിജയം നേടിയത്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു പോകുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2022 ഫെബ്രുവരി മാസം അന്തരിച്ച പ്രശസ്ത നടി KPSC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ്? ഉത്തരം അമരമാണ്. അപ്പോൾ അമരം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് KPSC ലളിതയ്ക്ക് ആദ്യമായിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്, മികച്ച സഹനടിക്ക്. അപ്പോൾ ഈയിടെയാണ് KPSC ലളിത അന്തരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമയിലും മറ്റ് മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. 500-ൽ പരം സിനിമകൾ വിവിധ ഭാഷകളിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സിനിമാ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള പ്രിലിംസിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സമകാലീന സംഭവം എന്ന് പറയുമ്പോൾ അതിൽ കലാമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉപദേശിക്കാം. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കണം. അപ്പോൾ അടുത്ത ചോദ്യം KPSC ലളിതയെക്കുറിച്ചുള്ളതാണ്. പ്രശസ്ത നടി KPSC ലളിതയുടെ ആത്മകഥ ഏതാണ്?
ഉത്തരം കഥ തുടരുമാണ്. അപ്പോൾ കഥ തുടരുമെന്നാണ് കെ പി എസ് സി ലളിതയുടെ ആത്മകഥയുടെ പേര്. ഇതും നിങ്ങൾ പഠിക്കണം, കാരണം അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് കെ പി എസ് സി ലളിതയുടെ ഒരു കുറച്ച് പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഇപ്പോൾ കെ പി എസ് സി ലളിത മലയാളത്തിലെ ഒരു പ്രശസ്തയായിട്ടുള്ള നടിയാണ്. ജനിച്ചത് 1947 ഫെബ്രുവരി 25 ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. മഹേശ്വരി എന്നാണ് ആദ്യകാല നാമം ഉണ്ടായത്. പിന്നീട് നാടക മേഖലയിൽ എത്തുന്ന സമയത്തൊക്കെ ലളിത എന്നുള്ള പേര് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യ നാടകം എന്ന് പറഞ്ഞത് ഗീതയുടെ ബലിയാണ്. ഓർത്തു നോക്കുക, ഗീതയുടെ ബലി എന്നതാണ് ആദ്യത്തെ നാടകം. അതുപോലെ തന്നെ പിന്നീടാണ് കെ പി എ സിയിലേക്ക് അംഗമായത്. അതിനുശേഷം കെ പി എ സിയിൽ നിരവധി നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, നിരവധി നാടകങ്ങൾ, കുറച്ച് നാടകങ്ങൾ പാടിയിട്ടുണ്ട്. അതിൽ മൂലധനം, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളിൽ പാടിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട നാടകങ്ങളാണ് സ്വയംവരം, അനുഭവങ്ങൾ പാളിച്ചകൾ, കൂട്ടുകുടുംബം, ശരശയ്യ, തുലാഭാരം. ഇതൊക്കെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. അതിലൊക്കെ കെ പി എസ് സി ലളിത അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുള്ളത്, അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞത് കെ സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന ചിത്രമാണ് ആദ്യത്തെ സിനിമ. ഇത് തൊപ്പിൽ ബാസിയുടെ കൂട്ടുകുടുംബം എന്ന നാടകം ചലച്ചിത്രമാക്കിയതാണ്. അപ്പോൾ അതിലും കെ പി എസ് സി ലളിത അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്തു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ് കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ ചോദ്യം തയ്യാറാക്കിയിട്ടുള്ള ആ രണ്ട് കാര്യങ്ങൾ ഇത് പറയാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് പ്രാവശ്യം മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കെ പി എസ് സി ലളിത നേടിയിട്ടുണ്ട്. ആദ്യമായിട്ട് 1991 അമരം, ഇതായിരുന്നു നമ്മളെ ചോദ്യം. പിന്നീട് 2000 ശാന്തം എന്ന ചിത്രത്തിൻ്റെ മികച്ച സഹനടിക്കും ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് 1975 നീലപ്പൊന്മാൻ എന്ന ചിത്രം, പിന്നീട് 78 ആരവം, 90 അമരത്തിന് ലഭിച്ചു, 91 കുറച്ച് വിവിധ ചിത്രങ്ങളിലെ അഭിനയത്തിന് പുരസ്കാരം ലഭിച്ചു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആ എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം. ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായിട്ടും കെ പി എസ് സി ലളിത റീസെൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെയാണ് സ്ഥാനം ഒഴിഞ്ഞത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതുപോലെ തന്നെ മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യമാക്കിയത്, കെ പി എസ് സി ലളിതയുടെ ആത്മകഥയാണ് കഥ തുടരും. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇനി എന്തായാലും പ്രതീക്ഷിക്കാം, കാരണം 2013 ചെറുകാട് പുരസ്കാരം ലഭിച്ച ആത്മകഥയാണ് കെ പി എസ് സി ലളിതയുടെ കഥ തുടരും. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി കെ പി എ സി എന്ന് പറഞ്ഞു, അപ്പൊ കെ പി എ സിയുടെ ഫുൾ ഫോം എന്താണ്, അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. കെ പി എ സിയുടെ ഫുൾ ഫോം എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 വർഷം മികച്ച പാർലമെന്റേറിയന്മാർക്ക് പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ നൽകുന്ന സൻസദ് രത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ളവർ ആരാണ്? കേരളത്തിൽ നിന്ന് 2 പാർലമെന്റേറിയന്മാർക്കാണ് ഈ ഒരു പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. ആ രണ്ട് വ്യക്തികളാണ് ബോത്ത് എ ആൻഡ് ബി, എൻ കെ പ്രേമചന്ദ്രനും കെ കെ രാഗേഷും. അപ്പോൾ രണ്ടു പേർക്കാണ് ഇപ്രാവശ്യം മികച്ച പാർലമെന്റേറിയന്മാർക്ക് പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ നൽകുന്ന സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സൻസദ് രത്ന പുരസ്കാരത്തിൻ്റെ 12 എഡിഷനാണ് ഇപ്രാവശ്യം നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 2 ലഭിച്ചു. അങ്ങനെ ടോട്ടലായിട്ട് 11 പാർലമെന്റേറിയന്മാർക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതിൽ എൻ കെ പ്രേമചന്ദ്രന് 2017 ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ കെ രാഗേഷ് 2021 പാർലമെന്റിൽ നിന്നും വിരമിച്ചത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് കെ കെ രാഗേഷിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണെന്ന് തോന്നുന്നു കെ കെ രാഗേഷ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി ഈ പുരസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്താൻ വേണ്ടി സജസ്റ്റ് ചെയ്ത വ്യക്തി മുൻ രാഷ്ട്രപതിയായിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർലമെൻറ് അംഗങ്ങൾക്ക് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. ഈ ഒരു അവാർഡ് നൽകി തുടങ്ങിയത് 2010 ആദ്യ പുരസ്കാരം. ആ ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ ഓർത്തു നോക്കുക. അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരി 1 എവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബയോ സി എൻ ജി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബയോ സി എൻ ജി പ്ലാന്റ് നിർമ്മിച്ചത്. സി എൻ ജി എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അതിൽ ബയോ സി എൻ ജി പ്ലാന്റ് ആണ് ഇപ്പോൾ ഇൻഡോറിൽ സ്ഥാപിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് ആ ബയോ സി എൻ ജി പ്ലാന്റ്. അപ്പോൾ ഈയിടെയാണ് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്, ആ ഒരു കാര്യം കൂടി ഓർത്തു നോക്കണം. ഇപ്പോൾ ഇൻഡോർ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ മറ്റ് കമ്പനികളുമായി ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം, ഈ ഒരു പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 19,000 കിലോ ബയോ സി എൻ ജി ആണ് ഉത്പാദനം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ പോയിന്റുകളൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ 140th മീറ്റിംഗ് വേദി എവിടെയാണ്? 2023 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐ ഒ സിയുടെ സെഷൻ നടക്കാൻ പോകുന്നത്. അതിൽ 140th സെഷൻ എവിടെയാണ് വേദി എന്നാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഇനി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യമാണ്. മുംബൈയിലാണ് ഐ ഒ സി സെഷൻ 140th സെഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലും ഒരു പ്രത്യേകതയുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ 140th ഐ ഒ സി സെഷൻ നടക്കാൻ പോകുന്നത് 2023. അപ്പോൾ ഒളിമ്പിക് കമ്മിറ്റി അംഗങ്ങളുടെ പൊതുയോഗമാണ് ഐ ഒ സി സെഷൻ എന്ന് പറഞ്ഞത്. ഒളിമ്പിക് കമ്മിറ്റി അംഗങ്ങൾ യോഗം വിളിക്കുന്നതാണ് ഐ ഒ സി സെഷൻ. അതിൻ്റെ 140th സെഷൻ ആണ് 2023 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഐ ഒ സി സെഷൻ ആദ്യത്തെ വഹിക്കുന്ന രണ്ടാമത്തെ നഗരമാണ്, ഇന്ത്യൻ നഗരമാണ് മുംബൈ. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഓർത്തുവെക്കണം. ഇതിനു മുൻപ് 1983 ന്യൂഡൽഹിയാണ് ഐ ഒ സി സെഷൻ ഉണ്ടായത്. അങ്ങനെ 40 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഐ ഒ സി സെഷൻ 2023 ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നിലവിൽ ഐ ഒ സിയുടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള ചോദ്യം, തോമസ് ബാഷ് ആണ് നിലവിൽ ഐ ഒ സിയുടെ പ്രസിഡന്റ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തോമസ് ബാഷ്. ആ ഒരു പോയിന്റ് കൂടി ഇതിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമായി. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്, അതിന് ഉത്തരം കമൻ്റ് ചെയ്യാം. കാഴ്ച പരിമിതർക്ക് ഉപയോഗിക്കാനായി കൈറ്റ് സ്കൂളുകളിലേക്കുള്ള ലാപ്ടോപ്പുകളിൽ ലഭ്യമാക്കിയ സ്വതന്ത്ര സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? അടുത്ത ചോദ്യം, മലയാളത്തിൻ്റെ പ്രിയ കവി ഒ എൻ വിയുടെ സ്മാരകം എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ഏത് ദിവസമാണ്? ലോക റേഡിയോ ദിനം എന്നാണ്. 2022 പ്രഖ്യാപിച്ച മ്യൂസ്, ഹീലിയോ സ്വാം എന്നീ സൗരദൗത്യങ്ങൾ ഏത് ബഹിരാകാശ സ്ഥാപനമാണ് നേതൃത്വം വഹിക്കുന്നത്? അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ 2021 റിവിഷൻ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ആ റിവിഷൻ സീരീസിൻ്റെ പ്ലേലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ പ്ലേലിസ്റ്റിലായിരിക്കും ഇനി ഇതുവരെ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോയും വരിക. ഇപ്പോൾ 1 ആ പ്ലേലിസ്റ്റിലുണ്ട്, നാളെ 2 അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെബ്രുവരി മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റാണ് ഇവിടെ. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് തീർക്കണം. ഇപ്പോൾ 1 February 2023 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല വീഡിയോയും 2 ഡേറ്റുകൾ അടുപ്പിച്ചായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ തംബ്നെയിൽ നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് അത് നോട്ട്സ് തയ്യാറാക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.